ഒന്നും അവനെ ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ ഏത് ഭാഗത്തിലൂടെ വരുമ്പോ അവരൊക്കെ നിരാശപ്പെടുത്തി തിരിച്ചു വിട്ടുകഴിഞ്ഞാൽ പറയും, കണ്ടോ നിങ്ങള്, ആരോട് പറയാണ്, ഈ ആളോട്. മുമ്പ് ഉറക്കൊഴിച്ച് കുറച്ച് ബുദ്ധിമുട്ടിയപ്പോ വിഷമിച്ചിരുന്നില്ലേ, എന്റെ ഉത്തരവാദിത്വമാണ്. നിന്റെ ഉറക്കമൊഴിച്ച് പിച്ച് എന്നെ പാരായണം ചെയ്ത് അള്ളാഹുവിനെ നിസ്കരിച്ച നിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഈ സമയത്ത് സഹായിക്കൽ എന്റെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ നിങ്ങൾ മണ്ണിലാണല്ലോ, നിങ്ങളെ ഇനിയൊരു സഹായം കൂടി എനിക്ക് ചെയ്യാനുണ്ട്, ഞാൻ ഉടനെ എത്തും എന്ന് പറഞ്ഞ് സെക്കൻഡ് ഇട കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ ഖുർആൻ ഉയർന്ന് സ്വർഗത്തിൽ നിന്ന് ഇയാൾക്ക് വേണ്ട വിരിപ്പ്, പൊതപ്പ്, മറ്റ് സൗകര്യങ്ങളെല്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും അതൊക്കെ ഉൾക്കൊണ്ട് 1000 മലക്കുകൾ അതും വഹിച്ച് സെക്കൻഡ് ഇടയിൽ ഇവിടെ എത്തും. ഈ എത്തുമ്പോൾ വന്നിട്ട് പറയാം, ഞാൻ കുറച്ച് സമയം വിട്ടു, നിങ്ങൾക്ക് വിഷമം വന്നോ, ഞാൻ ഒന്നും വിഷമിക്കരുത്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോയത് തന്നെയാണ്, നിങ്ങളെ ഈ മണ്ണിൽ കടത്തിക്കൂടാന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഉപകരണങ്ങളും സജ്ജീകരണങ്ങളും ആവശ്യപ്പെട്ട് റബ്ബിനോട് വാങ്ങാൻ വേണ്ടിട്ട് പോയത് ആയത് ഉടനെ എത്തിക്കഴിഞ്ഞു. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ 1000 മലായിക്കത്തുകൾ നിങ്ങൾക്ക് സേവനത്തിന് വേണ്ടി അള്ളാഹു തരച്ചതാണ്. ഇത്രയും പറഞ്ഞ് എല്ലാം ചെയ്തു. പിന്നെ ഈ ഖുർആൻ തന്നെ ഖബർ വിശാലമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്, ഈ തഹജ്ജുദിൽ ഉപയോഗിച്ച് ഈ ഖുർആൻ നമുക്ക് ഖബർ വിശാലമാക്കാം. അത് ഇത്ര കണ്ടതിനനുസരിച്ച് വിശാലത കൂടിയും കുറഞ്ഞു ഇരിക്കും. അത് കഴിഞ്ഞാൽ മലായിക്കത്ത് വിട്ടുപിരിഞ്ഞാൽ ഈ ഒരിക്കലും വിട്ടുപിരിയാതെ ഖിയാമത്ത് നാളിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്ത്, ആ ഒന്നാമത്തെ ഊത്ത് വന്നാലാണ് എല്ലാം ശാന്തമാകുന്നത്. ആ എല്ലാം ശാന്തമാകുന്ന സമയം വരെ ഈ തഹജ്ജുദ് നിസ്കാരം അതിലുപയോഗിച്ച ഖുർആൻ തന്റെ പരിചാരകനായി സഹായിയായി നേരം പോക്കിനായി കൂടെയിരിക്കും. ഒരിക്കലും ഒരു ഏകാന്തത അനുഭവപ്പെടുന്നു, എന്നിട്ട് മതിയാക്കുന്നില്ല. ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ വിശുദ്ധ ഖുർആൻ ഇവന്റെ കുടുംബ സന്ദർശനം നടത്തും. എന്നിട്ട് കുടുംബത്തിന്റെ വിവരങ്ങൾ അപ്പപ്പോൾ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുകയും തന്റെ മക്കളോ പേരമക്കളോ ഖുർആൻ കാണാതെയോ നോക്കിയോ പഠിച്ചാൽ ആ സന്തോഷ വാർത്ത ഇവിടെ അറിയിക്കുകയും ചെയ്യും. മറിച്ച് അവർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ അവരുടെ പാപമോചനത്തിനു വേണ്ടിയും തൗബ ചെയ്ത് നന്നാവാനുള്ള തൗഫീഖിനു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ ഖുർആൻ അഥവാ ഞാൻ നിസ്കരിച്ച ഈ തഹജ്ജുദ് നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യമാണ്. ഖബറിൽ നമുക്ക് അത്രയും സഹായകമായ മറ്റൊരു ഇബാദത്തുമില്ല. ഏത് ഇബാദത്തും നമ്മളെ സഹായിക്കും, അള്ളാഹുവിന് വേണ്ടി മാത്രം, ഭൗതികമായ മറ്റൊരു ലക്ഷ്യവുമില്ലാതെ ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന ഏത് പുണ്യകർമ്മങ്ങളും നമ്മെ അവിടെ സഹായിക്കും. പക്ഷേ തഹജ്ജുദിനോളം സ്വാധീനം, അതിനുപയോഗിച്ച ഖുർആനിനോളം സഹായം മറ്റൊന്നിൽ നിന്നും ലഭ്യമല്ല. കേവലം 2 റക്അത്ത്. ഇമാം സൈനുദ്ദീൻ മഖ്ബരി റളിയല്ലാഹു തആല അൻഹു അല്ലാ അദ്കിയിലൊക്കെ പറഞ്ഞ് അവള് ചെറുപ്പത്തിൽ പണ്ട് 5-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു, റകഅത്താനി മിനസ്സ്വലാത്തി ബിലൈലത്തി കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബല. വെറും ചെറിയ 2 റക്അത്ത്, രാത്രി നിത്യം നിസ്കരിക്കുന്ന കേവലം 2 റക്അത്ത് നിസ്കാരം പാരത്രിക ലോക ജീവിതത്തിൽ അതിമഹത്തരവും വിലമതിക്കാനാകാത്തതുമായ നിധി നിക്ഷേപമാണ്. അവിടെയാണ് നമുക്കതിന്റെ ഉപകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അവിടെ നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ഏതും ഫലപ്പെടും. പക്ഷേ ചോദ്യം ചെയ്യുന്നതിൽ നിന്നിട്ട് മലായിക്കത്ത് വിട്ടുനിൽക്കുന്നത് തീരെ ചോദ്യം ചെയ്യാത്ത അവസ്ഥ വളരെ അപൂർവമാണ്. അതും ഉണ്ട്, അതൊരു സൌഭാഗ്യമാണ്. സമയത്തിന്റെ അടിസ്ഥാനത്തിൽ, ചില പ്രത്യേക ഇബാദത്തിന്റെ അടിസ്ഥാനത്തിൽ, ചില പ്രത്യേക സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ ഇത് വ്യത്യാസപ്പെടുന്നുണ്ട്. ആ ഭാഗം ഇൻഷാല്ലാ പിന്നീട് പറയപ്പം പറയാൻ സമയമില്ല, ഒരുപാട് നീണ്ട സംഭവം. ഖബറിനെ പറ്റി നമ്മൾ പഠിക്കേണ്ട വലിയൊരു ലോകമാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പോലെ ഈ 4 ചാണ് അല്ലെങ്കിൽ 1 ചാണ് വീതിയും 4.5 അടി നീട്ടുമുള്ള ഒരു കുഴിയാണെന്ന് മനസ്സിലാക്കേണ്ട, അതൊരു ലോകം തന്നെയാണ്, സമ്പൂർണമായ ഒരു ലോകം തന്നെയാണ്. ആ ലോകം നമുക്ക് അനുഭവിക്കാനുള്ളതാണ് 2-ാമൊരു നിരക്ക്. അത് അവിടെ അനുഭവിച്ചിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ വെച്ച് അതിനുവേണ്ടി സജ്ജരായി കഴിഞ്ഞാൽ
അവിടെ നന്നാക്കി തീർക്കാനും മോശമാക്കാനും രണ്ടിനും നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ സാധിക്കും. അപ്പൊ അതിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരും മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശദമായി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഭാര്യ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ. പക്ഷെ ഇപ്പൊ നമ്മളെ കൽബ് എവിടെ എത്തിയെന്ന് വെച്ചാല് മനുഷ്യന്റെ കൽബ് നന്നായി തീരാനും അള്ളാഹുവിനെ ഭയപ്പെടാനും പരലോകത്തെ ഓർക്കാനും ഏറ്റവും സഹായിക്കുന്ന ഇബാദത്താണ് ഖബർ സിയാറത്ത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ ഖബർ സിയാറത്തും ഇന്ന് ദുനിയാവിന്റെ മഹിമക്കായി മാറിയ അവസ്ഥയാണ് ലോകത്തുള്ളത്. നമുക്ക് ആർക്കെങ്കിലും ഖബറടത്തിൽ പോയിട്ടോ, അതല്ലെങ്കിൽ ഖബറടക്കാൻ കൂടിയിട്ടോ എന്തെങ്കിലും ഒരു പരലോക ചിന്തയോ ഒരു ഭയപ്പാടോ വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഉണ്ടോ? മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന നേരത്തെ നമ്മൾ ഓതി ഹദീസ് കാണാം. ഖബർ സിയാറത്ത് ചെയ്യാൻ കുന്തു നഹയ്തുക്കും അൻ സിയാറത്തിൽ ഖുബൂർ. ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ ഖബർ സിയാറത്തിന് പോകണ്ട എന്ന് പറഞ്ഞിരുന്നു. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഖബറാരാധന നടന്നിരുന്ന ഒരു ഘട്ടമായിരുന്നു ജാഹിലിയ കാലം. ഖബർ പൂജ നടന്നിരുന്നു ജാഹിലിയ കാലത്ത്. തൗഹീദിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതുവിശ്വാസികൾക്ക് തൗഹീദ് ശിർക്കും തമ്മിലുള്ള വളരെ ചെറിയ വേർതിരിവ് മനസ്സിലാക്കാൻ ആവശ്യമായ സൂക്ഷ്മമായ അറിവ് വരുന്നതിന് മുമ്പ് നിങ്ങൾ സിയാറത്തിന് പോവണ്ട എന്ന് നിരോധിച്ചിരുന്നു. പക്ഷേ തൗഹീദ് എന്താണ്, ഷിർക്ക് എന്താണ്, ഈമാൻ എന്താണ്, കുഫ്രിയത്ത് എന്താണെന്ന് വസ്തുനിഷ്ഠമായി സഹാബാ കിറാമുകൾ മനസ്സിലാക്കി ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളൊക്കെ ശരിയായി കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫസൂറുഹ, ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ. പണ്ട് പറഞ്ഞ അബദ്ധം ഇനിയില്ല. ഏ ആരാധന ഏതാണ് എന്നും ബഹുമാനം എന്താണ് എന്നും അതുപോലെ തന്നെ താലീം എന്താണെന്നും തബറുക്ക് എന്താണെന്നും ഒക്കെ വേർതിരിച്ചറിയാൻ മാത്രമുള്ള അറിവും ഈമാനും ഉൾക്കൊണ്ട നിങ്ങൾക്ക് ഇനി ഒന്നും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഫസൂറുഹ, ഖബർ സിയാറത്ത് ചെയ്യാൻ എന്തുകൊണ്ട്? ഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ, നിങ്ങൾക്ക് പരലോക ചിന്തയുണ്ടാക്കാൻ ഏറെ സഹായിക്കും. നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നല്ല തന്നെ. ഖബർ സിയാറത്ത് ചെയ്തിട്ട് ആർക്കെങ്കിലും പരലോക ചിന്ത കൂടി വരുന്നുണ്ടോ? മയ്യത്തിന്റെ ഒപ്പം പോയിട്ടുണ്ടോ? നമ്മൾ ഇവിടെ വന്നെങ്കിൽ മരിച്ചാൽ പെട ഖബറെടുക്കാൻ പോകുമ്പോൾ ബംഗാളി എന്താ ചെയ്യണെന്നാ നോക്കുക, അല്ലെങ്കിൽ ആ എമ്മിനി എന്താ ചെയ്യണത് അല്ലേ? നമ്മൾ പണ്ട് നടന്ന രീതിയൊക്കെയല്ല കുറച്ചൊക്കെ വരെ ഒരു ശൈലിയിലാണ് ചെയ്യുക. അപ്പൊ അതിലുള്ള വ്യത്യാസം പുതുമയും അഭിപ്രായം പറയല്ലാതെ നാളെ ഞാനും ഇവിടെയാണ് വന്ന് കിടക്കാൻ പോകുന്നത്, ഈ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും, ഞാൻ ഈ യാത്രയാക്കിയ എന്റെ ഈ സഹോദരൻ, ഈ സുഹൃത്ത്, അദ്ദേഹം ഈ അടുത്ത നിമിഷം മുതൽ അനുഭവിക്കാൻ പോവുകയാണ്, എന്തായിരിക്കും ആ സഹോദരന്റെ അനുഭവം, നാളെ എന്റെ അനുഭവം അതാണല്ലോ, എനിക്ക് എന്തായിരിക്കും? ഈ ഒരു ചിന്ത അവിടെ വെച്ച് നമുക്ക് വന്നോ വരും എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വരണം എന്ന് ചുരുക്കം. പക്ഷെ നമുക്കില്ല. അൽഹാകുമുത്തകാസുർ, പെരുമ പറച്ചിൽ നിങ്ങളെ അശ്രദ്ധരാക്കി കളഞ്ഞു. ഹത്താ സുർത്തുമുൽ മഖാബിർ, പെരുമക്ക് വേണ്ടിയിട്ട് ഖബർ സിയാറത്ത് വരെ നിങ്ങൾ നിർവഹിക്കുന്ന ഇടം വരെ എത്തി. അവിടെയും പെരുമെന്നെ പ്രശസ്തിക്ക് വേണ്ടി, പേരിന് വേണ്ടി, അന്തസ്സിന് വേണ്ടി, തറവാട്ടിന്റെയും കുലത്തിന്റെയും മഹിമ പ്രകടിപ്പിക്കാൻ വേണ്ടി ഖബറടം കെട്ടിപ്പൊക്കിയും ഭംഗികൂട്ടിയും അതിനെ വിശാലമാക്കിയും അവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയും അവിടെയും നിങ്ങൾക്ക് ഭൗതികമായ അഹന്തയും പെരുമയുമാണ് അവിടെ വരെ നിങ്ങൾ വളർന്നു പോയോ, പരലോക ചിന്ത പാടേ കൈവെടിഞ്ഞു എന്നർത്ഥം. അവിടെയല്ലേ നമ്മൾ പരലുള്ളത്? നമ്മൾ കെട്ടിപ്പൊക്കുന്നൊന്നുമില്ലെങ്കിൽ നമ്മക്ക് അങ്ങനെ സംഭവത്തെ പറ്റി നമ്മുടെ കൽബിനെ സ്വാധീനിക്കാൻ തന്നെ ഇല്ല. മഹാന്മാർ കബറിടത്തിലെത്തിയാൽ അവരുടെ അവസ്ഥ എന്തായിരുന്നു? മഹാന്മാരായ എല്ലാ മഹാന്മാരും അതല്ലേ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഖബറിനെ പറ്റി കേൾക്കുകയോ ഖബറിന്റെ അരികെ ചെല്ലുകയോ ചെയ്താൽ നടന്നു പോകുന്ന സമയത്ത്, ഖബറിന്റെ അരികെ കൂടെ നടന്നു പോകുന്ന സമയത്ത് പൊട്ടിക്കരയുമായിരുന്നു. ആരാണ് അവരൊക്കെ സ്വർഗം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ച അഷ്റത്തിൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മൂന്നാമൻ? ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയാം, നരകത്തെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല, സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ വേജാറാകുന്നില്ല, മറ്റ് പരലോകത്തിന്റെ അവസ്ഥയെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കുന്നില്ല, ഈ ഖബർ പറ്റി കേൾക്കുമ്പോഴും കാണുമ്പോഴും എന്താ ഇത്രമാത്രം കരയാൻ?
എന്ന് ചോദിക്കുമ്പോൾ അൽ ഖബറു അഫ്ളമായക്കൂൻ, വരാനിരിക്കുന്നതിൽ ഏറ്റവും വഷളായ അനുഭവം ഖബറിന്റേതാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല ഏറ്റവും ഗുരുതരമായ വഷളായ അനുഭവം ഖബറിന്റേതാണ് എന്ന് മാത്രമല്ല, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലി മിൻ മനാസിലിൽ ആഖിറ, നാളെ പരലോകത്തേക്കുണ്ട നീണ്ട യാത്രയിൽ കുറെ വിശ്രമ കേന്ദ്രങ്ങളുണ്ട്, അതിൽ ഒന്നാമത്തെ വിശ്രമ കേന്ദ്രം മൻസിൽ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കാഫിര കെട്ടി യാത്ര പോകുമ്പോൾ ഒരു പകല് ഫുള്ളോ അല്ലെങ്കിൽ ഒരു രാത്രി ഫുള്ളോ യാത്ര ചെയ്താൽ തൽക്കാലം യാത്രാ സംഘം വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സ്ഥലത്തിന് ആ മൻസിൽ എന്ന് പറയാം. അങ്ങനെ വിവിധ വിശ്രമ സങ്കേതങ്ങളുണ്ട് പരലോകത്തിലേക്കുള്ള യാത്ര. നാം മനസ്സിലാക്കിയേക്ക് ഒറ്റടിക്ക് എത്തുന്നതല്ല, നീണ്ടൊരു യാത്ര മുന്നിലുണ്ട്. അതിൽപ്പെട്ട ആദ്യത്തെ മൻസിലയാണ് ഒന്നാമത് ദുനിയാവിൽ നിന്നിട്ട് പുറപ്പെട്ട യാത്ര, ആദ്യമായ വിശ്രമ കേന്ദ്രം ഖബറാണ്. ഫമൻ നജാ മിന്നു സാഹിബുഹു, ഒരു ഖബറാളി ഖബറിലുള്ള വിഷമത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു കഴിഞ്ഞാൽ, ഫമാ ബാഅദഹു വൈസറു മിന്നു, അതിന്റെ ശേഷമുള്ള എല്ലാ മൻസിലകളും കൂടുതൽ സൌകര്യപ്രദമാണ്. കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകും തോറും കൂടുതൽ 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 സൌകര്യപ്രദമാണ്, പിന്നെയുള്ള ഒന്നും പ്രയാസമല്ല. അതേസമയത്ത് പൊമല്ലം എഞ്ചു മിന്നു, ഈ ഒന്നാമത്തെ മൻസിലയിൽ ആര് രക്ഷപ്പെട്ടില്ല, അവിടെ നിന്ന് ആര് പരാജയപ്പെട്ടു പോയോ, ഫമാ ബാദഹു അഷഖു മിന്നു, അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ മൻസിലകളും കൂടുതൽ കൂടുതൽ ഗുരുതരമായി വരികയുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ പരലോകത്തിലേക്കുള്ള നീണ്ട യാത്രയുടെ ഒന്നാമത്തെ മൻസിലയാണ് വിജയപരാജയങ്ങളുടെ തീരുമാനം കുറിക്കുന്നത്. അതിനെപ്പറ്റി ഭയപ്പെടുക, ഖബർ പോകേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ടൊന്നും കാര്യമില്ല. ഖബറിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അനുഭവങ്ങൾ മനസ്സിലാക്കുകയും ഈ അനുഭവം എനിക്ക് വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിന് പരിഹാരം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാനാകും, അതാണ് നോക്കേണ്ടത്. ഇവിടെ നിന്ന് ചെയ്യാനാകും, ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടി, അവിടെ വിജയം കൈവരിക്കാൻ വേണ്ടി, അവിടെ വിജയം കൈവരിച്ച ബാക്കിയൊക്കെ വിജയം തന്നെ, അതിന് എന്തൊക്കെ നമുക്ക് ലളിതമായി ചെയ്യാൻ പറ്റും, ഇൻഷാല്ലാഹ് ആ ഭാഗം അടുത്ത ആഴ്ച. ഖബറിലുള്ള അനുഭവം സുഖകരമാകാനും അവിടെയുള്ള പ്രയാസങ്ങൾ ലഘൂകരിക്കപ്പെടാനും ഖബർ വിജയിക്കാനും നാം എന്ത് മാർഗമാണ് സ്വീകരിക്കാൻ പറ്റുന്നത്, ഏറ്റവും നല്ല സൗകര്യപ്രദമായ മാർഗങ്ങൾ എന്തൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഖബറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുകൂടി അടുത്ത ആഴ്ച പറഞ്ഞിട്ട് ഇൻഷാല്ലാഹ് അടുത്ത മഹ്ശറിലേക്കുള്ള യാത്രയിലേക്ക് നമുക്ക് കടക്കാം.